Hi, hello. Welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ കിച്ചണിലാണ് ട്ടോ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ കിച്ചണിൽ വെച്ചിട്ട് എന്താണ് ഇന്നത്തെ പ്രോഗ്രാം എന്നുള്ളത്. ഇന്ന് നമ്മൾ ഒരു ഹെയർ ഓയിൽ പ്രിപ്പറേഷൻ ആണ്. എൻ്റെ ഓയിൽ തീർന്നിരിക്കുകയാണ്. അതായത് എൻ്റെ കാച്ചണ്ണ. ഞാൻ തേക്കുന്ന എൻ്റെ കാച്ചണ്ണ. ഞാൻ ഒരുപാട് കാച്ചണ്ണകൾ തേക്കാറുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓയിൽ ആയിട്ടുള്ള നമ്മുടെ നീലാമരി ഓയിൽ, നീലാമരി കരിഞ്ചീരകം ഒക്കെ ചേർന്നിട്ടുള്ള നമ്മുടെ ഓയിൽ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യണം. മാത്രമല്ല ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഈ നീലാമരി ഓയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് മെസ്സേജസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്, ഞാൻ വീഡിയോ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഒന്ന് കയറി കണ്ടു നോക്കുന്നു, ആരും കാണുന്നുണ്ടോ ഇല്ലേ എനിക്കറിയില്ല. മാത്രമല്ല കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഹെയർ ഫോള് നന്നായിട്ട് കുറയാൻ, അതായത് മുടി കൊഴിച്ചിട്ട് കുറയാനും മുടിക്ക് നല്ല നീളം കിട്ടാനും, അതായത് മുടി നന്നായിട്ട് വളരാൻ, മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനുമായിട്ട് ഒരു ഓയിൽ സജസ്റ്റ് ചെയ്യാമോന്ന് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓയിലാണ് കേട്ടോ നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നീലാമരി കരിഞ്ചീരകം മാത്രമല്ല, അതിനകത്ത് ഞാൻ മുടി കറക്കാനായിട്ടും ഹെയർ ഗ്രോത്തിനും ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ടാണ് ഇന്ന് ഞാൻ നമ്മുടെ ഓയിൽ ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാൽ മാത്രമേ ഞാൻ അതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. വളരെ ഈസിയാണ് ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇത് വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇത് എൻ്റെ അമ്മ യൂസ് ചെയ്യുന്ന ഓയിലാണ് കേട്ടോ. എൻ്റെ അമ്മ മുടി നരയ്ക്കാതിരിക്കാനും, നരച്ച മുടി, അമ്മയ്ക്ക് നരച്ച മുടിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പം അത് കറക്കാനൊക്കെ ആയിട്ട് എൻ്റെ അമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എണ്ണയാണ്. ഇപ്പോഴും ഈ എണ്ണയാണ് അമ്മ ഉപയോഗിക്കുന്നത്. ആ ഒരു എണ്ണയാണ് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുവാണ്. ഇപ്പോൾ ആർക്കെങ്കിലും വല്ലാതെ മുടി ഒഴിച്ചിലുണ്ടേ, അതുപോലെ തന്നെ മുടി നരച്ച മുടിയുണ്ട്, അല്ലെങ്കിൽ മുടിക്ക് ഭയങ്കരമായിട്ട് ചെമ്പൻ കളറ്, ചില ആളുകളിലൊക്കെ മുടിക്ക് ഭയങ്കര ചെമ്പൻ കളറ് കാണാറുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഓയിൽ തന്നെ അപ്ലൈ ചെയ്തോളൂ കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ്, എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ പ്രിപ്പറേഷൻ അറിയാത്തത് കൊണ്ടാണ് പലരും ഇത് യൂസ് ചെയ്യാത്തത്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഓയിലാണ്. ഇവിടെ ഞങ്ങൾ എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ കണ്ണും മാത്രം മറ്റേ ബ്രിംഗരാജ ഓയിലില്ലേ നമ്മുടെ പച്ച കളറ്, അവൻ അതേ പറ്റത്തുള്ളൂ. അപ്പൊ അവന് ആ ഒരു ഓയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇനി അത് മതി എന്നുള്ളവരാണെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഒന്ന് കയറി കണ്ടു നോക്കൂട്ടോ. അവന് ഒരുപാട് മുടിയുണ്ട് കണ്ണന്. അവൻ ഈ എണ്ണയാണ് തേക്കുന്നത്, ബ്രിംഗരാജ ഓയില്. ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്, അതാണ് അവൻ തേക്കുന്നത്. ഞാനും ഹസ്ബൻഡും ഒക്കെ ഈ ഓയില്, ആലോവേര ഓയിൽ, അങ്ങനെ പല പല ഓയിലുകളും മാറി മാറി അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്കിനി ഇതിന്റെ പ്രിപ്പറേഷൻ കാണാം. ഞാൻ ഇന്ന് ഇരുമ്പിന്റെ ചട്ടിയിലാണ് എണ്ണ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇരുമ്പിന്റെ ചട്ടി എടുത്തു വെച്ചേക്കാണ്. ഈ ഇരുമ്പിന്റെ ചട്ടി ഞാൻ എണ്ണ പുരട്ടി വെച്ചേക്കാണ് കേട്ടോ. നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ചട്ടിയിൽ എണ്ണ പുരട്ടി വെച്ചിരുന്നാൽ മതി, തുരുമ്പ് വരില്ല. അപ്പൊ ഞാനിത് എണ്ണ പുരട്ടി വെച്ചിരുന്നതാണ്. അപ്പൊ ആ ചട്ടി വലിയ ചട്ടിയാണ് എടുക്കുന്നത് കേട്ടോ. ഇന്ന് കുറച്ച് കൂടുതൽ എണ്ണ ഉണ്ടാക്കുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് വലിയ ചട്ടിയാണ് എടുക്കുന്നത്. ഇപ്പൊ ഞാന് ഇതിനകത്തോട്ട് ഇന്ന് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് കേട്ടോ. ഇന്ന് ഞാൻ എള്ളെണ്ണയിലൊന്നുമല്ല ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ 1 ലിറ്റർ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. എനിക്ക് ഇവിടെ മില്ലിൽ വെളിച്ചെണ്ണ അങ്ങനെയൊന്നും കിട്ടില്ല, അപ്പം ഞാൻ പാക്കറ്റ് വെളിച്ചെണ്ണയാണ് മേടിക്കുന്നത്. 1 ലിറ്റർ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്കാണ് നമ്മളിന്ന് ഈ കാച്ചെണ്ണ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ഞങ്ങളുടെ ആവശ്യത്തിനാണ്. ഇപ്പൊ എണ്ണ മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. എല്ലാ തവണയും കുറെ പേര് പറയാറുണ്ട് ഞാന് എണ്ണ മുഴുവനായിട്ട് എടുക്കാറില്ല എന്നൊക്കെ. ഞാൻ എണ്ണ മുഴുവനായിട്ട് എടുക്കാത്തതല്ല, എഡിറ്റിംഗിൽ ഞാൻ ആ പോർഷൻ ഒരുപാട് ലാഗ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്ത് ആ പോർഷനൊക്കെ കട്ട് ചെയ്യുമ്പോൾ എണ്ണ ഒഴിക്കുന്ന ഭാഗമൊക്കെ കട്ടായി പോകുന്നതാണ് എഡിറ്റിംഗിൽ. പക്ഷെ എല്ലാവരും പറയും ഞാൻ എണ്ണ മുഴുവനായിട്ട് എടുത്തിട്ടില്ല എന്നുള്ളത്. മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്, കോക്കനട്ട് ഓയിൽ. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇപ്പൊ ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എണ്ണ ചൂടായി വരുമ്പോഴാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടത്, അതുവരെ നമ്മൾ ചേർക്കുന്നില്ല. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ കൈ വെക്കുമ്പോൾ മുകളിൽ, എണ്ണയിലല്ല കേട്ടോ കൈ വെക്കേണ്ടത്, ഇങ്ങനെ മുകളിൽ കൈ വെക്കുമ്പോൾ അത്യാവശ്യം ചൂട് വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത്, ഞാന് ഇത് കണ്ടോ
ഉലുവയാണ് എടുത്തിരിക്കുന്നത്. ഉലുവ ചതച്ചത് എന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു 4 ടേബിൾ സ്പൂൺ ഉലുവ ഉണ്ട് കേട്ടോ. ഈ 1 ലിറ്റർ വെളിച്ചെണ്ണയിലേക്ക് 4ഓ 5ഓ എടുക്കാം നിങ്ങൾക്ക്. ഞാൻ വലിയ ടേബിൾ സ്പൂൺ, അതായത് ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ സ്പൂൺ ആണ്, അതിന്റെ 4 ടേബിൾ സ്പൂൺ ഉലുവ ചതച്ചതാണ്, അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കണ്ടോ പതയാൻ തുടങ്ങി. ഇനി ഇതിന്റെ മുകളിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കരിഞ്ജീരകം സെയിം ക്വാണ്ടിറ്റി ആണ് ഞാൻ എല്ലാം എടുത്തിരിക്കുന്നത്, അതും 4 ടേബിൾ സ്പൂൺ ആണ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഈ ചതച്ചു വെച്ചിരിക്കുന്നത്, അതായത് ക്രഷ് ചെയ്തിരിക്കുന്നതാണ് ചേർക്കുന്നത് കേട്ടോ. പൊടികൾ നമ്മൾ അവസാനമേ ചേർക്കുന്നുള്ളൂ, അല്ലെങ്കിൽ പൊടികൾ കരിയും. ഇല്ല, ഇപ്പൊ നിങ്ങൾ ഉലുവ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എണ്ണയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവസാനം ഉലുവ ചേർത്താലും മതി. പക്ഷെ ഞാൻ ഈ എണ്ണ അരിച്ചെടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാന് കണ്ടപ്പോ നന്നായിട്ട് പതഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഉലുവയുടെയാണ് കേട്ടോ, ഉലുവ കരിഞ്ചീരകം ചേർക്കുമ്പോ ഇങ്ങനെയാണ് പതഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മള് ഈ പത അടങ്ങുന്നത് വരെ നമ്മള് ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അപ്പൊ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാ മതി, ഒരുപാട് കൂട്ടിയൊന്നും വെക്കണ്ട. ഇനി ഈ പത അടങ്ങുമ്പോഴാണ് നമ്മൾ ഇതിനകത്തോട്ട് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ അന്ന് പ്രിപ്പയർ ചെയ്ത ഓയിൽ പോലെയല്ല കേട്ടോ, വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. മാത്രമല്ല ഇത് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇത്രയും ഓയിൽ എടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടാവശ്യത്തിന്, ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. വീട്ടാവശ്യത്തിനല്ല, ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോ എനിക്ക് എപ്പോഴും എപ്പോഴും ഉണ്ടാക്കാനുള്ള സമയവും കിട്ടില്ല, അപ്പൊ അത് കാരണം ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കും. പിന്നെ ആ പത നന്നായിട്ട് അടങ്ങി വരും. പത ഇങ്ങനെ പതയൊക്കെ നിന്നിട്ട് പതയൊക്കെ ഇങ്ങനെ വറ്റി വരുന്ന സമയത്താണ് നമ്മൾ ബാക്കിയുള്ള, അതായത് ഈ ഇട്ടിരിക്കുന്ന ഈ പൊടികളില്ലേ, ഇത് നന്നായിട്ട് മൂക്കണം. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുകയുള്ളൂ. കാര്യം ഇത് തരിതരി പോലെ ഇരിക്കുന്നത് കൊണ്ട് ഇത് നമ്മൾ ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കും. ബാക്കിയെല്ലാം പൗഡർ രൂപത്തിലാണ്, അപ്പൊ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ആദ്യം തന്നെ ചേർക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് കരിഞ്ജീരകം ഉലുവയൊക്കെ ചതക്കാതെ ഇടാം കേട്ടോ, ക്രഷ് ചെയ്യാതെ ഇടാം. ഞാൻ മുമ്പ് ചെയ്തിരുന്നത് അങ്ങനെയാണ്, അങ്ങനെ ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ട്, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ അതുപോലെ ഇതുപോലെ എണ്ണ കാച്ചാതെ തിളപ്പിക്കാതെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ അത് ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് ഏതാണ് ചെയ്യാൻ ഈസി ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. എല്ലാം നല്ല ബെസ്റ്റ് റിസൾട്ട് തരുന്ന ഓയിൽസ് ആണ്. ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന്റെ എല്ലാ പ്രോബ്ലംസിനുള്ള ഒരൊറ്റ സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു എണ്ണ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പൊ അതെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ എണ്ണയുടെ മൂപ്പ് നിങ്ങൾക്ക് അറിയണോന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഇങ്ങനെ ഒരു 4-5 കുരുമുളക് എണ്ണയ്ക്കകത്തോട്ട് ഇട്ടിരുന്നാ മതി. അപ്പൊ അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ആ കുരുമുളക് പൊട്ടും, അതാണ് നമ്മുടെ എണ്ണ മൂക്കുന്ന ഒരു പരുവ് എന്ന് പറയണത്. മാത്രല്ല കുരുമുളക് ഇട്ടിരുന്നാൽ നമുക്ക് നീർവീഴ്ച, നീരിറക്കം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വരാതിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇപ്പൊ കണ്ടോ ഇത് നന്നായിട്ട് കിരികിരികിരി എന്നുള്ള ഒരു പരുവത്തിലോട്ടായിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇപ്പൊ കുരുമുളക് പൊട്ടുന്നുണ്ട് കേട്ടോ. അത് ഇതിനകത്ത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഓൾറെഡി ഒരു 5-6 കുരുമുളക് ഇട്ടായിരുന്നു. ഇനിയാണ് നമ്മൾ ഇതിനകത്തോട്ട് ബാക്കിയുള്ള പൊടികൾ ചേർക്കുന്നത്. നമ്മുടെ മൈലാഞ്ചി പൊടിയാണ് കേട്ടോ, മൈലാഞ്ചി പൊടിച്ചതാണ്. അപ്പൊ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ. വേണമെങ്കിൽ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം, കരിയാതിരിക്കാനായിട്ട്. മൈലാഞ്ചി പൊടിച്ചതാണ്, ഞാൻ ഇവിടെ തന്നെ ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നത് കറിവേപ്പില പൊടിച്ചതാണ്. ആഹാ, കറിവേപ്പിലയുടെ നല്ല മണം. എല്ലാം സെയിം ക്വാണ്ടിറ്റി ആണ് കേട്ടോ, കറിവേപ്പില പൊടിച്ചത് ചേർത്തു. ഈ പൊടികൾ അവസാനം ചേർക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് നെല്ലിക്ക പൊടിയാണ്. നെല്ലിക്കപ്പൊടി എല്ലാം സെയിം ക്വാണ്ടിറ്റി ആണ്, വീണ്ടും വീണ്ടും പറയേണ്ടതില്ലല്ലോ. എല്ലാം ഞാൻ ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് എടുത്തിരിക്കുന്നത്. 4 ടേബിൾ സ്പൂൺ വെച്ചാണ് എല്ലാം എടുത്തിരിക്കുന്നത്. അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് കറിവേപ്പില പൊടിച്ചത്, മൈലാഞ്ചി ഇല പൊടിച്ചത്, ഉണക്കി പൊടിച്ചത് കേട്ടോ, പിന്നെ നെല്ലിക്കപ്പൊടി ഇത്രയും ചേർത്തു. ഇനി നമ്മള് അവസാനമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ്, അതായത് നമ്മുടെ നീലാവരിയാണ് ചേർക്കാൻ പോകുന്നത്. നീലാവരി ഇതേ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് 4 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ ഈ ടിന്നിനകത്തുള്ളത്. ഈ ഒരു കളറിലാണ് നീലാമ്പരി ഇരിക്കുന്നത്, ഡാർക്ക് ഗ്രീൻ കളറിലാണ്. അപ്പൊ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാം കേട്ടോ. നമ്മുടെ ഇത് കറക്റ്റ് ആണ്, 4 ടേബിൾ സ്പൂൺ. അപ്പൊ എല്ലാം ഞാനിങ്ങനെ കറക്റ്റ് കറക്റ്റ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ്.
നീരാമരി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് ഇത് കരിയും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് അവസാനം ചേർക്കുന്നത് നമ്മുടെ നീരാമരി പൊടി നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ പൊടി പൊടികളൊന്നും ആദ്യമേ തന്നെ ഒരു കാരണവശാൽ ചേർക്കരുത് കഴിഞ്ഞ നമുക്ക് ഇത്രയും പരിപാടി ഉള്ളൂ പെട്ടെന്നായി ഇനി നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ഒന്ന് തീ കത്തിച്ചിട്ട് ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം കൂട്ടി വയ്ക്കല്ല ലോ ഫ്ലെയിമിൽ വയ്ക്കാം തീ കത്തിച്ചിട്ട് ഇപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് തീ കത്തിച്ച് ഒന്ന് ലോ ഫ്ലെയിമിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ പൊടിയൊക്കെ ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം മാറാനായിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഓഫ് ചെയ്യും കേട്ടോ ഒരു മിനിറ്റൊക്കെ കട്ടിച്ച് തീ കത്തിക്കുള്ളൂ ഈ പൊടിക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടികളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പം അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊണ്ടു ഇരിക്കണം ഇത് വളരെ ഈസിയാണ് കേട്ടോ ഈ എണ്ണ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നമ്മുടെ ഭൃംഗരാജ ഓയില് പോലെ ഒത്തിരി പണിയില്ല ഭൃംഗരാജ ഓയിലാണ് ഏറ്റവും പണി എനിക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇവിടെ കണ്ണന് ഭൃംഗരാജ ഓയിൽ തന്നെ വേണം അപ്പൊ അത് കാരണം ഞാനത് ഒത്തിരി പണിയാണ് അത് ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കറിവേപ്പിലയുടെ പൊടി മൈലാഞ്ചിയുടെ പൊടി നെല്ലിക്കപ്പൊടി പിന്നെ നമ്മുടെ നീലമരിയുടെ പൊടി കരിഞ്ചീരകം ആൻഡ് ഉലുവ നമ്മുടെ വെളിച്ചെണ്ണയിലാണ് ഇത്രയും ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എള്ളെണ്ണയിലും ഉണ്ടാക്കാം ജിഞ്ചല്ലി ഓയിലില്ലേ അതിലുണ്ടാക്കാം മസ്റ്റാർഡ് ഓയിലില്ലേ കടുകെണ്ണ അതിലുണ്ടാക്കാം നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ പലരും പല രീതിയിലല്ലേ എണ്ണ ഉപയോഗിക്കുന്നത് പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ അതിലുണ്ടാക്കാം വെർജിൻ കോക്കനട്ട് ഓയിൽ ഇത്രയും എണ്ണ വേണമെങ്കിൽ ഒത്തിരി തേങ്ങ ഞാൻ എടുക്കണം എന്നിട്ട് അത് പിഴിഞ്ഞ് പാലെടുത്ത് എണ്ണ തെളിഞ്ഞൊക്കെ വരുമ്പോൾ ഒത്തിരി സമയം പിടിക്കും അതുകൊണ്ടാണ് ഞാൻ പാക്കറ്റ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് മില്ലിൽ നിന്നൊക്കെ നാടൻ വെളിച്ചെണ്ണ കിട്ടാനുണ്ടെങ്കിൽ അതെടുത്താൽ മതി ചക്കിലാട്ടിയ എണ്ണയില്ലേ ഇപ്പൊ ചക്കുണ്ടോ ചക്കില്ലല്ലോ മെഷീനായിരിക്കും അങ്ങനെയുള്ള നാടൻ വെളിച്ചെണ്ണ ആട്ടിയ വെളിച്ചെണ്ണ കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം കേട്ടോ ഇത് നമ്മൾ അരിച്ച് തന്നെ ഉപയോഗിക്കത്തുള്ളൂ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പലതരത്തിലുള്ള പൊടികളൊക്കെ കാണും ഇലകളൊക്കെയല്ലേ ചേർത്തിരിക്കുന്നത് ഇപ്പൊ പൊടികളോ മണ്ണോ കല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അരിച്ചാണ് ഉപയോഗിക്കുന്നത് ഇപ്പോഴും തീ കത്തുന്നുണ്ട് കേട്ടോ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ ഇപ്പം നല്ല മണം വരുന്നുണ്ട് ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ ഇതിനെ ഇങ്ങനെ തന്നെ വെക്കും ഈ ഓയിൽ നമ്മൾ ഇന്ന് എടുക്കില്ല നമ്മൾ ഈ ഒരു രാത്രി മുഴുവൻ അതായത് ഓവർ നൈറ്റ് ഇങ്ങനെ തന്നെ വെച്ചിരിക്കും തണുത്തതിന് ശേഷം ഞാൻ ഒന്ന് അടച്ചു വെക്കും വേറെ ഒന്നും ചെയ്യില്ല നമ്മൾ നാളെ നമുക്ക് ഇത് നന്നായിട്ട് തെളിഞ്ഞൊക്കെ വരും നാളെ നമുക്ക് ഇത് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നാളെയാണ് നമ്മളിതിനെ അരിച്ചെടുക്കുന്നത് ഇരുമ്പിന്റെ ചട്ടി ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് എടുക്കാത്തത് നിങ്ങൾക്ക് നേരെ മറിച്ച് നിങ്ങൾ സ്റ്റീലിന്റെ വല്ല പാത്രത്തിലോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ കോട്ടിംഗ് ഉള്ള പാത്രത്തിലോ ഒക്കെയാണ് നിങ്ങൾ നോൺ സ്റ്റിക്കിന്റെ പാത്രങ്ങളില്ലേ അതിലൊക്കെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തണുത്തതിന് ശേഷം അരിച്ചെടുത്ത് ഉപയോഗിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുമ്പിന്റെ ചട്ടിയിൽ ഉണ്ടാക്കുന്ന എല്ലാവരും തന്നെ ഇതിനെ ഒരു ദിവസം അങ്ങനെ തന്നെ വെച്ചേക്കണം നിങ്ങൾ ഞാനിപ്പോൾ രാത്രിയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ഡേ ടൈമിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നെക്സ്റ്റ് ഡേ എടുത്താൽ മതി എനിക്ക് ഡേ ടൈമിന് ടൈം കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ രാത്രിയിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് പിന്നെ മാത്രമല്ല ഇവിടെ ഒട്ടും എണ്ണ ഇല്ല കേട്ടോ ഈ എണ്ണ തീർന്നിരിക്കുകയാണ് കുപ്പിയൊക്കെ കാലിയായിട്ടിരിക്കുകയാണ് അപ്പോ അതെ നല്ല ഇപ്പൊ നല്ല കറുപ്പ് കളറാണ് നമ്മുടെ ഡൈയുടെ ഒക്കെ ഒരു കളറാണ് കേട്ടോ അതിന് അതാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ മുടി നന്നായിട്ട് കറുക്കാനും മുടി പെട്ടെന്ന് തന്നെ വളരാനും നീലാമരി കരിഞ്ചീരകം ഒക്കെ നമ്മുടെ മുടി നന്നായിട്ട് വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് നെല്ലിക്ക ഒക്കെ അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കാൻ മൈലാഞ്ചിയൊക്കെ നമ്മുടെ എല്ലാം നമ്മുടെ മുടിക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഓയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ മുടി ഒട്ടും വളരുന്നില്ല അല്ലെങ്കിൽ മുടിക്ക് ഒട്ടും തിക്നെസ് ഇല്ല അതുപോലെ തന്നെ മുടിയുടെ അറ്റം പൊട്ടി പോകുന്ന അങ്ങനെയുള്ള പരാതികളുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഓയിൽ വളരെ ബെസ്റ്റ് ആയിരിക്കും മാത്രമല്ല നിങ്ങൾക്ക് മുടി വളരെ നേർത്ത് വരുന്നു ചിലരിൽ കാണാം കട്ടിയുള്ള മുടി ആയിരിക്കും പക്ഷെ നമ്മൾ എന്തെങ്കിലും പാക്കുകളോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മുടിക്ക് അതിന്റെ ആ ഒരു സ്ട്രക്ചർ മാറിയിട്ട് വളരെ നേർത്ത് നേർത്ത് വന്നിട്ട് പൊട്ടിപ്പോകും അങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉള്ളവര് സ്പ്ലിറ്റേൺസ് ഉള്ളവര് ബ്രേക്കേജ് ഹെയർ ബ്രേക്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയൊക്കെ ചീകുന്ന സമയത്ത് പകുതി വെച്ച് പൊട്ടിപ്പോകും അങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ ഈ എണ്ണ ഉപയോഗിക്കാം പിന്നെ നര വന്നിട്ടുള്ളവര് നരച്ച് തുടങ്ങിയിട്ടുള്ളവര് അതുപോലെ തന്നെ മുടി ചെമ്പൻ കളറുള്ളവര് അങ്ങനെയുള്ളവർക്കും ഈ ഓയില് വളരെ യൂസ്ഫുൾ ആണ് പിന്നെ മുടി വട്ടത്തിൽ കൊഴിഞ്ഞു പോവുക കഷണ്ടി പോലെ തെളിഞ്ഞു കാണുക നെറ്റി കയറുക അങ്ങനെയുള്ള പ്രോബ്ലംസിനും ഇതേ നിങ്ങൾക്ക് ഈ ഒരു ഓയില് ബെസ്റ്റ് ആണ് കേട്ടോ അതിൽ കുറെ ഇലകളൊക്കെ ഉണ്ട് കാരണം ഞാൻ മിക്സിയിൽ ഇവിടെ പൊടിച്ചിരിക്കുന്ന കേട്ടോ ഇത് നമ്മുടെ മൈലാഞ്ചിയുടെ ഇലയാണ് ഇരിക്കുന്ന കണ്ടോ
അപ്പോൾ അതാ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ പൊടിച്ചിരിക്കുന്ന പൊടികളാണ് മിക്കവാറും ചേർത്തിരിക്കുന്നത് നെല്ലിക്കാപ്പൊടി ഞാൻ വാങ്ങിച്ചതാണ് അതുപോലെ തന്നെ നീലാമരിയും ഞാൻ വാങ്ങിച്ചതാണ് ബാക്കിയൊക്കെ നമ്മൾ ഇവിടെ തന്നെ പൊടിക്കുകയാണ് ചെയ്യുന്നത് കഴിയുന്നത് അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ദേ ഇതിനെ ഞാൻ ഇങ്ങനെ അടച്ചു വെക്കും അടച്ചു വെച്ചിട്ട് നമ്മൾ നാളെയാണ് ഇതിനെ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ഈ ഒരു എണ്ണ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ എന്നെ അറിയിക്കണം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കിടിലൻ കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ബൈ